വിമാനത്തിലെ പ്രതിഷേധം ഗൂഢാലോചനയാണോ എന്ന ചോദ്യത്തിനെതിരെ സഭയിൽ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷത്തിനെതിരായ ദുരാരോപണങ്ങൾ നക്ഷത്രചിഹ്നമുള്ള വിഭാഗത്തിൽ നിലനിർത്തുന്നതായിരുന്നു ആരോപണം. ഇത് അങ്ങയുടെ റൂളിംഗിന് വിരുദ്ധമായ ഈ ചോദ്യം സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആയി ഫ്ലോറിൽ വന്നതുകൊണ്ട് ഞങ്ങൾ ഉപചോദ്യങ്ങൾ ഞങ്ങൾ ആരും ചോദിക്കുന്നില്ല. ഞങ്ങൾ ആ ചോദ്യം ബഹിഷ്കരിക്കുകയാണ്. എന്നാൽ ഈ ചോദ്യം ഒഴിവാക്കാൻ നിവൃത്തിയില്ലെന്നും അടുത്ത സമ്മേളനം മുതൽ ചോദ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിൽ കർശന മാനദണ്ഡം നടപ്പാക്കുമെന്നുമായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. ബഫർ സോൺ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച പ്രതിപക്ഷം. വന്യജീവി സങ്കേതങ്ങളോടും ദേശീയ ഉദ്യാനങ്ങളോടും ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇക്കോ സെൻസിറ്റീവ് സോൺ നിർബന്ധമാക്കണമെന്ന സർക്കാർ ഉത്തരവ് റദ്ദാക്കാത്തത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കർഷക സമൂഹത്തിനുണ്ടായ ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാത്യു കൊഴുനാടനാണ് നോട്ടീസ് നൽകിയത്. അന്ത്യവിജ്ഞാപനത്തിലെ ജനവാസ മേഖല പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചതെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി. മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. 2019 ഉത്തരവ് അടിസ്ഥാനമാക്കിയല്ല സുപ്രീംകോടതി വിധിയെന്നും മന്ത്രി പറഞ്ഞു. ജനവാസ മേഖല പൂർണ്ണമായി ഒഴിവാക്കി 0 ജനവാസ മേഖലകളിൽ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പൊതുജനാഭിപ്രായം കൂടി പരിഗണിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്രകാരം എടുത്ത നടപടികൾ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മേൽ പ്രസ്താവിച്ച പ്രകാരം സമർപ്പിച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും കോടതി വിധിയും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് 27/7/2022 മന്ത്രിസഭായോഗം തീരുമാനിച്ചതും അപ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. അതിനാൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി നിലനിൽക്കെ പുതിയൊരു തീരുമാനം കൈക്കൊണ്ടു എന്ന സന്ദേശം തെറ്റായ സന്ദേശം ഉണ്ടാകാതിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആ ഉത്തരവ് റദ്ദാക്കാതെ തന്നെ അതിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. മുഴുവൻ ജനവാസ മേഖലയെ ഒഴിവാക്കി UDF സർക്കാർ നടപടി ഒഴിവാക്കി 0 മുതൽ 1 കിലോമീറ്റർ വരെ ബഫർ സോണാക്കി ഉത്തരവിറക്കിയത് ഇടത് സർക്കാരാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. തെലങ്കാനയ്ക്ക് 16.68, ആന്ധ്രാപ്രദേശിന് 14.87, കേരളത്തിന് 29% ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടെന്ന് പറഞ്ഞു. ഈ കണക്കെങ്കിലും നിങ്ങൾ സുപ്രീം കോടതിയുടെ റിവ്യൂ ഹർജിയിൽ ഒരു വാചകത്തിൽ കാണിക്കണ്ടേ സാർ? എന്നാലല്ലേ കേരളത്തിന്റെ കേസിന് ബലം ലഭിക്കത്തുള്ളൂ. അത് ഈ റിവ്യൂ പെറ്റീഷനിൽ പറഞ്ഞിട്ടില്ല. ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞാൽ കേരളത്തിന് 54% അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. നമ്മൾ ഈ എക്സംപ്ഷൻ ചോദിക്കുമ്പോൾ കേരളം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ പറയുന്നില്ല. മറിച്ച് നിങ്ങൾ പറയുന്നത് എന്താ, ഫോറസ്റ്റ് കയ്യേറിയ ആളുകൾക്ക് പട്ടയം ഇത്ര പേർക്ക് കൊടുക്കേണ്ടി വന്നു, അവരെ സംരക്ഷിക്കേണ്ടത്. ഈ നിലയ്ക്ക് പോയാൽ ഈ റിവ്യൂ ഹർജി കേരളത്തിലെ ജനങ്ങൾക്ക് മേൽ ഒരിടിത്തിയായി വീഴുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. വി വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ബഫർ സോൺ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചത് അടിയന്തര പ്രമേയമായാണ്. അതിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഏത് തരത്തിലായിരുന്നു? രഞ്ജിത്ത്, ബഫർ സോൺ വിഷയത്തിൽ വലിയ വാദപ്രതിവാദത്തിനാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. 2019 ഉത്തരവ് റദ്ദാക്കാതെ പുതിയ ഉത്തരവുമായി പോയത് സംസ്ഥാനത്തിന് തിരിച്ചടിയാകും, അല്ലെങ്കിൽ ഇനി സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ വലിയ തിരിച്ചടി സംസ്ഥാനത്തിന് ഉണ്ടാകും എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും പൊതുവിൽ സഭയിൽ ഉയർത്തിയത്. അതിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് 0 മുതൽ 1 കിലോമീറ്റർ വരെ, അതായത് ഇപ്പോൾ 1 കിലോമീറ്ററാണ് ബഫർ സോണായി നിശ്ചയിച്ചിട്ടുള്ള സുപ്രീംകോടതി ഉത്തരവ് വന്നിട്ടുള്ളത്. 20 ടൗണുകളെങ്കിലും ജനവാസ മേഖലകളെങ്കിലും ഇല്ലാതാകുന്ന സാഹചര്യം, നിരവധി വീടുകളും സാധാരണ കർഷക കുടുംബങ്ങളും വഴിയാധാരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. 2019 ഉത്തരവ്, അല്ലെങ്കിൽ സർക്കാർ മന്ത്രിസഭാ യോഗ തീരുമാനം അത് ഉത്തരവായി വന്നത് റദ്ദാക്കണം എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതേസമയം പി രാജീവ് ഇതിന് മറുപടി നൽകിയത്, മന്ത്രി നിയമമന്ത്രി മറുപടി നൽകിയത് 0 മുതൽ 1 കിലോമീറ്റർ വരെ എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏരിയൽ സർവേ നടത്തിയിട്ടാണ് ഈ സ്ഥലം വേർതിരിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടത്, മറ്റ് മേഖലകൾ മാത്രമാണ് ഇതിനുള്ളിൽ വരിക. അതുതന്നെ 1 കിലോമീറ്റർ എന്നത് നിർബന്ധമല്ല, 0 മുതൽ 1 കിലോമീറ്റർ വരെ എന്ന നിലയ്ക്കാണ്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞത് 2013 അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ജയറാം രമേശ് അദ്ദേഹം വെച്ച ഗൈഡ് ലൈൻ അനുസരിച്ചാണെങ്കിൽ 10 കിലോമീറ്റർ ദൂരം ബഫർ സോണായി വരും. ആ നിലയ്ക്കാണ് അന്ന് കോൺഗ്രസ്സുകാർ ഒന്നും പറഞ്ഞില്ല. ആ ദൂരം കുറയ്ക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകേണ്ടതില്ല, അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ലെന്ന് മന്ത്രി പറയുകയും ഇതനുസരിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി സ്പീക്കർ നിഷേധിക്കുകയുമായിരുന്നു. പ്രതിപക്ഷം പിന്നീട് സഭ വിട്ടിറങ്ങുകയും ചെയ്തു. രഞ്ജിത്ത്.